ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമായി പല ദൗത്യങ്ങൾ നടത്തുന്ന നാസ ഇപ്പോൾ അടുത്ത ഒരു ദൗത്യത്തിന് പദ്ധതിയിടുകയാണ്. യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസ ചന്ദ്രനു വേണ്ടി ഒരു പുതിയ സമയമേഖല വികസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്കയിലെ വൈറ്റ് ഹൌസ്. ഭൂമിക്കുള്ളതുപോലെ തന്നെ ഒരു സമയക്രമം ചന്ദ്രനും ഉണ്ടാകണം. സൂര്യൻ ഭൂമിയിൽ വെളിച്ചം വീശുന്നതുപോലെ ചന്ദ്രനിലും വീശുന്ന സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറയുകയാണ് നാസ. അതിനായി ഒരു ടൈം സോൺ നൽകാനാണ് നാസ ഇപ്പോൾ ആലോചിക്കുന്നത്. കോർഡിനേറ്റർ ലൂണ ടൈം അഥവാ LTC എന്ന ടൈം സോണാണ് ചന്ദ്രനിലെ സമയം മനസ്സിലാക്കാനായി നാസ നൽകാൻ പോകുന്ന സോൺ. ലൂണാർ ബഹിരാകാശ പേടകങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും അവരുടെ ദൗത്യങ്ങൾക്ക് വളരെ കൃത്യത ആവശ്യമുള്ള സമയ സൂചന മാനദണ്ഡം LTC നൽകുമെന്നാണ് പറയപ്പെടുന്നത്. വൈറ്റ് ഹൌസ് ഓഫീസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി പറയുന്നതനുസരിച്ച് US ഗവൺമെന്റിന്റെ മറ്റ് ഭാഗങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ച് ബഹിരാകാശ ഏജൻസിയായ നാസയോട് 2026 അവസാനത്തോടെ ഒരു പദ്ധതി തയ്യാറാക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ചന്ദ്രനിലും ഭൂമിയിലും വ്യത്യസ്ത ഗുരുത്വാകർഷണ ബലമാണുള്ളത്. ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചന്ദ്രനിൽ ഗുരുത്വാകർഷണം വളരെ കുറവാണ്. സമയം അല്പം വേഗത്തിലാണ് ചന്ദ്രനിൽ ചലിക്കുന്നത്. പ്രതിദിനം 58.7 മൈക്രോ സെക്കൻഡ് വേഗത്തിലാണ് താരതമ്യേന സമയചലനം. വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസം പ്രത്യക്ഷത്തിൽ തോന്നില്ലെങ്കിലും ബഹിരാകാശ പേടകത്തെ സമന്വയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് കാര്യമായ സ്വാധീനം ചെലുത്തും. ചന്ദ്രനിലേക്ക് എത്തിച്ചേരാനുള്ള ദേശീയവും സ്വകാര്യവുമായ ശ്രമങ്ങളെ ഏകോപിപ്പിച്ച് നിലനിർത്താൻ പുതിയ സമയക്രമം സഹായിക്കുമെന്ന് US സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. കോർഡിനേറ്റഡ് ലൂണ ടൈം ശാസ്ത്രജ്ഞർക്ക് ചാന്ദ്ര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനും അവയുടെ ദൗത്യങ്ങൾക്ക് അതീവ കൃത്യത ആവശ്യമുള്ള സമയ സൂചനാ മാനദണ്ഡം നൽകാനും സഹായിക്കും. നമ്മുടെ ഭൂമിയിലുള്ള അതേ ക്ലോക്ക് ചന്ദ്രനിൽ ഉപയോഗിച്ചാൽ അത് മറ്റൊരു രീതിയിലായിരിക്കും ചലിക്കുന്നത്, നാസയുടെ ബഹിരാകാശ ആശയവിനിമയ നാവിഗേഷൻ മേധാവി കെവിൻ കോഗൻസ് ഒരഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. OSTP മേധാവി ഈ സമയക്രമത്തിന്റെ സാങ്കേതിക വശങ്ങളെ കുറിച്ച് വിശദീകരിച്ചിട്ടുമുണ്ട്. ഭൂമിയെ അടിസ്ഥാനമാക്കിയുള്ള ക്ലോക്കിന് ചന്ദ്രനിൽ ഒരു ഭൗമദിനത്തിൽ 58.7 മൈക്രോ സെക്കൻഡ് നഷ്ടപ്പെടും. മറ്റാനുകാലിക വ്യതിയാനങ്ങൾക്കൊപ്പം ചന്ദ്രനെ ഭൗമസമയത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയും ചെയ്യും. ആർട്ടെമിസ് പ്രോഗ്രാമിന് കീഴിൽ വരും വർഷങ്ങളിൽ ചന്ദ്രനിലേക്ക് ബഹിരാകാശ യാത്രിക ദൗത്യങ്ങൾ അയക്കാനും ചൊവ്വയിലേക്കുള്ള ഭാവി ദൗത്യങ്ങൾക്കും നാസ ലക്ഷ്യമിടുന്നുണ്ട്. ഡസൻ കണക്കിന് കമ്പനികളും ബഹിരാകാശ പേടകങ്ങളും രാജ്യങ്ങളും ഈ ശ്രമത്തിൽ പങ്കാളികളാണ്. ഒരു ഏകീകൃത ചാന്ദ്ര സമയ മാനദണ്ഡമില്ലാതെ ബഹിരാകാശ വാഹനങ്ങൾ തമ്മിലുള്ള ഡേറ്റ കൈമാറ്റം സുരക്ഷിതമെന്ന് ഉറപ്പിക്കുന്നതിനും ഭൂമി, ചാന്ദ്ര ഉപഗ്രഹങ്ങൾ, ബേസുകൾ, ബഹിരാകാശ യാത്രികർ എന്നിവ തമ്മിലുള്ള ആശയവിനിമയം സമന്വയിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുന്നതും വെല്ലുവിളിയാകുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ ആശങ്ക. സമയത്തിലെ പൊരുത്തക്കേടുകൾ ചന്ദ്രനിലെ അല്ലെങ്കിൽ ഭ്രമണപഥത്തിലെ സ്ഥാനങ്ങൾ മാപ്പിംഗിലും കണ്ടെത്തുന്നതിലും പിശകുകൾക്ക് കാരണമാകുമെന്നും ഉദ്യോഗസ്ഥർ ആശങ്കപ്പെടുന്നു.